പി എസ് സി ഇ സി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ കാണാത്തത് ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എല്ലാവരുടെയും സ്നേഹാന്വേഷണത്തിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് വേറൊന്നുമില്ല കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കറക്റ്റായിട്ട് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏതായിരുന്നാലും കേറ്റത്തിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് ആരംഭിക്കണം ആരംഭിക്കണമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും അഭിപ്രായം അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം കേട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അധികം വൈകാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ നോട്ടിഫിക്കേഷൻ വന്ന് പഠിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കും ഒരു ആത്മവിശ്വാസം ഉണ്ടാവും എക്സാം എഴുതുമ്പോൾ അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പാസ്സാവാത്ത ആളുകളുണ്ട് പലതവണ എഴുതിയിട്ട് പാസ്സാവാത്ത ആളുകളുണ്ട് ആദ്യമായിട്ട് എഴുതുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ആരാ എന്തായിരുന്നാലും ആരായിരുന്നാലും നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങി വെക്കാം അപ്പോൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ കെ ടി എക്സാമുകൾക്ക് മാത്രമല്ല എൽ പി യു പി പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന പ്രധാന ടോപ്പിക്കുകളും വിഷയങ്ങളും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ കോഡ് ജീവിച്ച് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകൾ അങ്ങനെ ചെയ്യാം ഇനി കോഡ് വെക്കാത്ത ക്ലാസ്സുകളും ഉണ്ടാകും എന്നാലും മാക്സിമം കോഡ് വെച്ച് ഞങ്ങൾക്ക് ചെയ്തു തരാം കാരണം കോഡ് വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കാനും എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ മലയാളത്തിന്റെ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിന്റെ ഓരോ കാറ്റഗറിക്കും പ്രത്യേകം സിലബസ് നമുക്ക് നൽകിയിട്ടുണ്ട് അത് പരീക്ഷാ ഭവന്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ അതൊന്നും നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക അതോടൊപ്പം തന്നെ മലയാളത്തിലെ പ്രധാന ടോപ്പിക് എല്ലാ കാറ്റഗറികളിലും പൊതുവേ ചോദിച്ചു വരുന്ന പ്രധാന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കെരിയറിൻ്റെ ഏതൊരു കാറ്റഗറി എടുത്ത് പരിശോധിച്ചാലും മലയാളത്തിൽ നിന്ന് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ഭാഗമാണ് ഏതെങ്കിലും ഒരു പദ്യമോ ഗദ്യമോ നൽകിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അപ്പോൾ ടോട്ടൽ പത്ത് മാർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവർക്ക് ഒരു സംശയം ഉണ്ടാകും മലയാളം എങ്ങനെയായിരിക്കും സൈക്കോളജി എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഉള്ളു അപ്പോൾ അവർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇത് ഇത് ഇതേപോലെ ഏതെങ്കിലും പദ്യമോ ഗദ്യമോ നൽകിയിട്ട് അതിൽ നിന്നും ചോദ്യങ്ങളിലെ ഉത്തരങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് സിമ്പിളാണെന്ന് കരുതി നമ്മൾ അങ്ങ് വിടരുത് പദ്യമൊക്കെ ചിലപ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻസൊക്കെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പരിശീലിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ ഒരു ഭാഗം മറ്റൊരു ടോപ്പിക് എന്ന് പറയുന്നത് ശൈലികളും പഴഞ്ചൊല്ലുകളുമാണ് ഏതെങ്കിലും ഒരു ശൈലിയോ ഏതെങ്കിലും ഒരു പഴഞ്ചൊല്ലോ നൽകിയിട്ട് അതിൻ്റെ യഥാർത്ഥ ആശയം നമ്മൾ കണ്ടെത്തി എഴുതണം അതും പരിശീലിക്കുന്നത് നന്നായിരിക്കും കാരണം ഇപ്പോൾ വരുന്ന ചോദ്യങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നിട്ടുള്ള എക്സാമുകൾക്കും അതിൻ്റെ മുമ്പ് തവണ എക്സാമുകൾക്കും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ആദ്യകാലത്തുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കുണ്ടെങ്കിൽ നമുക്ക് പല ആശയങ്ങളിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരിക്കും പക്ഷേ ഇപ്പോൾ ഉള്ള കഴിഞ്ഞ ഇപ്പോൾ എക്സാമിലോ ഇതാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിന് സംശയമാകും ഓരോ ആശയങ്ങൾ വരുന്ന ആ രൂപത്തിലുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തെറ്റാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ എപ്പോഴും സിമ്പിളാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ കൂടുതൽ പരിശീലിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ അത് മോക്ക് ടെസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് കൂടുതൽ പരിശീലിക്കാം ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ശൈലികളും പഴൻചൊല്ലുകളും പിന്നെ അതേപോലെ വാക്യശുദ്ധി പദശുദ്ധി ഇതും ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് വാക്യശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാല് സെൻറ്റൻസ് ഓപ്ഷനായിട്ട് തരും അപ്പോൾ അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള വാക്യം നമ്മൾ കണ്ടെത്തണം ചിലപ്പോൾ ആ വാക്യത്തിൽ തന്നെ ഒരേ ആശയത്തിൽ വരുന്ന രണ്ട് വ്യത്യസ്ത പദങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊന്നും പാടില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത ശരിയായിട്ടുള്ള വാക്യം കണ്ടെത്തുക എന്നുള്ളതാണ് പദശുദ്ധി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മിസ്റ്റേക്കില്ലാത്ത പദ പദങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഇതും ഒക്കെ കൂടുതൽ പരിശീലിക്കുന്ന നന്നായിരിക്കും ഓക്കെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത് പ്രായോഗിക വ്യാകരണമാണ് മലയാള ഭാഷയുടെ പ്രധാനപ്പെട്ട വ്യാകരണ നിയമങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം സന്ധികൾ വചനങ്ങൾ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട വ്യാകരണ നിയമങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക അത് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ വരുന്നത് വിപരീത പദങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ വരികൾ ഏതെങ്കിലും കവിതയിലെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള വരികൾ നൽകിയിട്ട് അത് ഏത് ആരുടെ വരികളാണ് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഏത് കൃതിയിലാണെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒന്ന് അറിഞ്ഞു വയ്ക്കുക അതിൻ്റെയൊക്കെ ഒരു കോഡ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് ടോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ കഥാപാത്രങ്ങൾ കൃതികളും കഥാപാത്രങ്ങളും എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഏതെങ്കിലും പറഞ്ഞതുപോലെയുള്ള പ്രശസ്തമായ കൃതിയിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ പറഞ്ഞുകൊണ്ട് ആ കഥാപാത്രം ഏത് കൃതിയിലേതാണെന്ന് നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ ആര് സൃഷ്ടിച്ചതാണ് അതിൻ്റെ രചയിതാവ് ആരാണ് എന്നുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അതിൻ്റെയും വീഡിയോ കോഡ് വെച്ച് തന്നെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സിമ്പിൾ ഒറ്റ ഒട്ടാവശ്യം കണ്ടാൽ തന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് മലയാള സാഹിത്യകാരന്മാരും തൂലികാ നാമങ്ങളും പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള സാഹിത്യകാരൻ്റെ പേരുകളും അവരുടെ തൂലികാ നാമങ്ങൾ അവരുടെ അപരനാമങ്ങൾ അവരുടെ കൃതികൾ അവരുടെ കൃതികൾ ചോദിച്ചും ചോദ്യങ്ങൾ വ വരാറുണ്ട് അപ്പോൾ അതും നമ്മൾ നമ്മളെന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ നമുക്ക് കുറെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും ആരുടെ കൃതിയാണ് അദ്ദേഹത്തിൻ്റെ ആണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ വരും അതുപോലെ തൂലികാ തൂലികാനാമങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പം അതിനൊക്കെയാണ് നമ്മൾ മാക്സിമം കോഡ് വെച്ചിട്ടും കണക്ട് എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസുകളൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരമായി എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടും അപ്പം നിങ്ങൾക്കും ആ ക്ലാസുകളൊക്കെ ഉപയോഗപ്പെടുത്താം അതുപോലെ കലാരൂപങ്ങൾ അറിഞ്ഞിരിക്കുക കഥകളി മോഹിനിയാട്ടം അതിൻ്റെ അങ്ങനെ കുറേ ഇതുണ്ടല്ലോ കലാരൂപങ്ങൾ അതൊക്കെ നമ്മൾ അതിൻ്റെ പ്രധാന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക പിന്നെ കറൻറ്റ് അഫെയേഴ്സായിട്ട് പുരസ്കാരങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകമായിട്ടുള്ള പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം അപ്പോൾ അത് ആദ്യം ആരാണ് നേടിയിട്ടുള്ളത് ഇപ്പോൾ കറൻറ്റലി ആരാണ് നേടിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഓർത്തു വെക്കുക അതിൻ്റെ കൃതികൾ ഏത് കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ കറക്റ്റുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുന്നതെന്നായിരിക്കും അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട് ഓക്കെ പിന്നെ മാതൃഭാഷാ പഠനത്തിൻ്റെ ബോധനശാസ്ത്രം െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷാ പഠനം സംബന്ധിച്ചിട്ടുള്ള സിദ്ധാന്തങ്ങൾ ഭാഷാ പഠന രീതി ശാസ്ത്രം ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ കുറേ ലേണിംഗ് തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ മലയാളത്തിലായിരുന്നാലും ഏത് സബ്ജക്റ്റിലായിരുന്നാലും വരാറുണ്ട് പെടകോജു ഭാഗത്തിൽ ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഭാഷാ പഠനം അപ്പോൾ ഏത് രീതിയിലാണ് ഏത് മെത്തേഡാണ് ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അറിഞ്ഞുവെക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യകാരന്മാരും കൃതികളിലും ഏതെങ്കിലും ഒരു കൃതി തന്നിട്ട് അത് ആരുടേതാണ് എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ കൃതി ഏതാണെന്നുള്ള തിരഞ്ഞെടുക്കാനും പറയാം അങ്ങനെയും ചോദ്യം പറയാം ഇപ്പോൾ കഴിഞ്ഞ എക്സാമിലൊക്കെ ചോദിച്ചിട്ടുള്ള വേറൊരു ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നോവലിലെയോ കഥയിലെയോ ഒക്കെ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ട് അത് ഏത് രചനയിലാണ് ഏത് കൃതിയിലുള്ളതാണ് എന്നുള്ളത് അങ്ങനെയുള്ള ചോദ്യശൈലിയും കണ്ടുവരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ് അപ്പം നിങ്ങൾ എപ്പോഴും എന്തു ചെയ്യാം സിമ്പിളായിട്ടുള്ള ആദ്യം പഠിച്ചു വെക്കുക നേരത്തെ പറഞ്ഞ പോലെ ഗദ്യഭാഗം പദ്യഭാഗം അതൊന്ന് പരിശീലിക്കുക ശൈലികൾ പഴഞ്ചൊല്ലുകൾ പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രാമറുകളൊക്കെ നിങ്ങൾ പരിശീലിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുക എന്നിട്ട് ടഫായിട്ടുള്ള ടോപ്പിക്കുകളിലും സബ്ജക്റ്റുകളിലേക്കും നിങ്ങൾ പോവുക ഏതെങ്കിലും ഒരു വിഷയങ്ങൾ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യരുത് ടഫുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ പോകണം പക്ഷെ ആദ്യം സിമ്പിളായിട്ടുള്ള പഠിച്ച് നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂട്ടിയതിനു ശേഷം ടഫായിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പോൾ അടുത്ത ദിവസങ്ങൾ കൂടുതൽ മോക്ക് ടെസ്റ്റുകളും കൂടുതൽ പരിശീലനങ്ങളും പ്രധാന ടോപ്പിക്കുകളുടെ ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ അത് കേറ്റിനും എൽ പി യു പിക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന സബ്ജക്റ്റുകളായിരിക്കും നിങ്ങളതൊക്കെ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോമായി പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ